േറ്റസ്റ്റ് ന്യൂസിന്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം കേരള ജനതയെ സംബന്ധിച്ച് കേരയിൽ പദ്ധതിയും ആർ എസ് എസും ഒരുപോലെയാണ് രണ്ടിനെയും വിമർശിച്ചാൽ പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ആ മനസ്സിലാക്കൽ ഒരു രാഷ്ട്രീയ ബൈനോക്കുലർ ആണ് അവിടെ നിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ കൂടുതൽ വ്യക്തമാകും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മിണ്ടിയാൽ സാമൂഹിക വിരുദ്ധരെയും ഗുണ്ടകളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഒക്കെ പിടികൂടാൻ ഡി ജി പി ആരംഭിച്ച ഓപ്പറേഷൻ കാവലിൻ്റെ മറവിൽ പിടികൂടും മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും പാരിസ്ഥിതിക പ്രവർത്തകരും തുടങ്ങി ഒരു പ്രവർത്തനവുമില്ലാത്ത വീട്ടമ്മമാർ വരെ കാവൽപുരയിലെ നോട്ടപ്പുള്ളികളാണ് പലരുടെയും ആധാർ കാർഡ് വിലാസം സാമൂഹിക മാധ്യമ അക്കൗണ്ട് തുടങ്ങിയ വിവരങ്ങൾ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യപ്പെട്ടവരും കുറവല്ല സോഷ്യൽ മീഡിയയിൽ ആർ എസ് എസിന് വിമർശിച്ചതിൻ്റെ പേരിൽ തൊണ്ണൂറ്റഞ്ചോളം കേസുകളാണ് സംസ്ഥാനത്ത് പോലീസ് എടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ചോളം അറസ്റ്റുകൾ നടന്നു ചിലർ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലുകളിൽ ഉണ്ട് ഇത്ര ശുഷ്കാന്തിയോടെ കാവലും കരുതലുമായി കേരള പോലീസ് ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ക്രിമിനൽ സംഘം ഒരു പത്തൊമ്പതുകാരനെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്ന് മൃതദേഹം പോലീസ് സ്റ്റേഷന് മുന്നിൽ സമർപ്പിച്ചത് അപ്പോൾ ആർ എസ് എസിനെയും ഗുണ്ടകളെയും കേരളിനെയും പോലീസിനെയും ഇന്നാട്ടിലെ സാധാരണക്കാർ ഒരേപോലെ പേടിക്കണമെന്ന് വരുന്നു ആർ എസ് എസിനെ നിലംതുടാൻ അനുവദിക്കാതെ പിണറായി സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലെത്തിയപ്പോൾ പ്രബുദ്ധ ജനതാ പട്ടം കിട്ടിയ ജനതയാണ് ഇന്നാട്ടിലേത് ന്യൂനപക്ഷങ്ങൾ അടങ്ങിയ ആ പൊതുജനം തന്നെയാണ് കേരളിനെയും ആർ എസ് എസിനെയും ഒരുപോലെ എതിർക്കുന്നതെന്ന് പിണറായി സർക്കാരിന് മനസ്സിലാവാഞ്ഞിട്ടല്ല അതിലപ്പുറം അവർക്ക് കണക്കുകൂട്ടലുകൾ ഉള്ളതുകൊണ്ടാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്ന കേറയിലിനു വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രഞ്ച് കമ്പനിയായ സിസ്ത്ര നടത്തിയ സാധ്യതാ പഠന റിപ്പോർട്ട് പറയുന്നത് പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ യാത്രക്കാരെ കിട്ടില്ലെന്നാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനം പറഞ്ഞത് ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ കേരളത്തിൽ അവർ ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പദ്ധതി നടപ്പാക്കുമെന്നാണ് സിൽവർ ലൈൻ സംബന്ധിച്ച് സിസ്റ്റർ നടത്തിയ പഠനത്തെക്കാൾ ആഴത്തിലുള്ള സാമൂഹിക പഠനം നടത്തിയിട്ടുള്ള കേരള ജനതയാണ് ആർ എസ് എസിൻ്റെ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം സഹയാത്രികരുണ്ടാവില്ലെന്ന് സൂചിപ്പിച്ചത് കേരളയിലെ യാത്രക്കാരെയും ഇടതുപക്ഷത്ത് സഹയാത്രികരെയും കിട്ടില്ലെന്ന് പഠന റിപ്പോർട്ടും ജനകീയ മുന്നറിയിപ്പും ഉണ്ടെങ്കിലും കേരളയിലിൻ്റെയും ആർ എസ് എസിന്റെയും പദ്ധതി കേരളത്തിൽ ഒരേ സമയം നടപ്പാക്കുമെന്ന നിലപാടിലാണ് പിണറായി സർക്കാർ കേരളയിലും ആർ എസ് എസും തമ്മിൽ ഇനിയുമുണ്ട് സമാനതകൾ രണ്ടും കേരളത്തിന്റെ അടിവേലുകളാക്കും ഒന്ന് ഭൗതികമായും ഭൂമിശാസ്ത്രപരമായും കേരളത്തെ പിളർക്കുമ്പോൾ മറ്റേത് സാമുദായികവും സാമൂഹികവുമായി കേരളീയരെ പിളർക്കും അപ്പോൾ പിണറായി സർക്കാരിൻ്റെ പിടിവാശി പദ്ധതികളാണ് കേരളയിലും ആർ എസ് എസ് അജണ്ടയും എന്നു സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ലലിത ഫസാന ആയിഷ റന്ന നിതാ പർവീൻ എന്നീ മലയാളി മിടിക്കുകൾക്ക് മുഖവുരയുടെ ആവശ്യമില്ല പൗരത്വ സമരത്തിൻ്റെ തീക്കാറ്റ് കേരളത്തെ തൊടുവിച്ചവരാണ് അവർ ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രസക്തരായ സ്ത്രീകളുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് മുസ്ലിം സ്ത്രീകളെ വിൽപ്പനയ്ക്ക് എന്ന പേരിൽ ബുള്ളിബായ് ആപ്പിലൂടെ അധിക്ഷേപിച്ചത് സംഘപരിവാര വംശീയവാദികളാണെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല വിഷയത്തിൽ ആ പെൺകുട്ടികൾ കേരളത്തിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തോട് ഇവിടുത്തെ മേൽക്കോയ്മ മാധ്യമങ്ങൾ പുറംതിരിഞ്ഞു നിന്നതിനെ പറ്റി ആക്ടിവിസ്റ്റ് ലാലി പി എം സാമൂഹിക മാധ്യമത്തിൽ വിമർശനം നടത്തി ആ വിമർശനത്തിന്റെ അകക്കാമ്പ് കണ്ട് കണ്ണൂർ ജില്ലക്കാരനായ ഇ പി ജാവിദ് എന്ന യുവാവ് അതിൻ്റെ സ്ക്രീൻഷോട്ട് തൻ്റെ നാടായ ശ്രീകണ്ഠാപുരത്തെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് നൂറ്റി അൻപത്തിമൂന്ന് ചുമത്തി ആ യുവാവിനെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത് മലയാളി മുസ്ലിം പെൺകുട്ടികളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുവെന്ന പ്രചാരണം നടത്തിയത് ആരാണെന്നതല്ല ഇപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണ വിഷയം മറിച്ച് ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ പ്രചരിപ്പിക്കുന്നതാര് എന്നതാണ് അവർ നോക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സന്ദ് ഇല്ലങ്കേരി ആലപ്പുഴയിൽ മയക്കുകെട്ടി വർഗീയ വിദ്വേഷവും ഉന്മൂലനാഹ്വാനവും നടത്തിയത് ഇന്നാട്ടിലെ ജനങ്ങൾ കേട്ടതാണ് അയാളുടെ കൊലവിളി പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് എസ് ഡി പി ഐ നേതാവ് ഷാൻ ആർ എസ് എസ് കൊലക്കത്തിക്ക് ഇരയായത് കേരളം മുഴുവൻ വത്സന്ദ് ഇല്ലങ്കേരിക്കെതിരെ വിരൽ ചൂണ്ടിയെങ്കിലും പിണറായി പോലീസ് അനങ്ങിയിട്ടില്ല പക്ഷേ വത്സൺ ജില്ലങ്കേരിയുടെ വിദ്വേഷ പ്രസംഗം വിമർശനക്കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് കൂത്തുപറമ്പുകാരൻ മുഹമ്മദ് റിഫ ഇപ്പോൾ കേസും പോലീസ് നടപടികളും നേരിടുകയാണ് ഇതേ വിഷയത്തിലെ തന്നെ വിവേചനം തുറന്നുകാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് ഉസ്മാൻ ഹമീദ് കട്ടപ്പന എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ നൂറ്റി അൻപത്തിമൂന്ന് എ ചുമത്തി ജാമ്യം പോലും നിഷേധിച്ച് തടവിലിട്ടിരിക്കുന്നത് കേസെടുക്കുന്ന പോലീസുകാർക്ക് പോലും കുറ്റാരോപിതർ ചെയ്ത കുറ്റകൃത്യം എന്തെന്ന് വിശദീകരിക്കാനാവുന്നില്ല കേസെടുത്ത അവർ ഈ പോസ്റ്റുകൾ വായിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് മുകളിൽ നിന്ന് ഫേസ്ബുക്ക് ഐ ഡി തന്നിട്ട് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന നിർദ്ദേശം വന്നു അത്രേ ഇവിടെയൊക്കെ പ്രതിസ്ഥാനത്തുള്ളത് ഒരു പ്രത്യേക മതക്കാരാവുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുക സ്വാഭാവികമാണ് മറുവശത്ത് ആർ എസ് എസ് വൃത്തത്തിലുള്ളവരുടെ പ്രകോപനപരവും വർഗീയവും മതസ്പർദ്ധ വളർത്തുന്നതുമായ പോസ്റ്റുകൾക്കെതിരെയുള്ള പരാതികളിന്മേൽ ചുമ്മാ കണ്ണു ചുമ്മുകയാണ് കേരള പോലീസ് വിദ്വേഷ പ്രചാരണത്തിനും വർഗീയവാദത്തിനുമെതിരെ എന്ന പേരിൽ പിണറായി പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്ന നടപടി ഓരോന്നും സംഘപരിവാരത്തിന്റെ ഭർണാശ്രമത്തിൽ നിന്നും ജനിച്ചപടി ഇറങ്ങി വന്നതാണെന്ന് തോന്നിപ്പോവുന്നത് യാദൃച്ഛികമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ നയം സംഘപരിവാര പ്രീണനമായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ തുടക്കത്തിലെ നിലയുറപ്പിച്ചിരിക്കുന്നത് തുറന്ന മുസ്ലിം വിരുദ്ധതയിലാണ് കേരളയിൽ പോലൊരു ബൃഹത് പദ്ധതിക്കെതിരെ കേരളം പോലൊരു സാക്ഷര സംസ്ഥാനത്ത് ചോദ്യങ്ങളും ആശങ്കകളും ഉയരുക സ്വാഭാവികമാണ് ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് മുസ്ലിം സംഘടനകളാണെങ്കിൽ തീവ്രവാദ ഭീകരബന്ധ വികസന വിരോധ കുറ്റം ചാർത്തപ്പെടുന്നിടത്താണ് കേരളയിലും ആർ എസ് എസും സമാന്തര പാളങ്ങളാവുന്നത് രണ്ടും തങ്ങൾക്ക് വേണ്ടെന്ന് ജനം പറയുമ്പോൾ പറ്റില്ല അനുഭവിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് പിണറായി സർക്കാർ പുറത്തെടുക്കാത്ത ആർ എസ് എസ് അജണ്ട പോലെ തന്നെയാണ് ഡി പി ആർ രഹസ്യരേഖയാണെന്ന് പറഞ്ഞാണ് ഇത്ര നാളും പുറത്തുവിടാതിരുന്നത് ആകാശ സർവേയുടെ വിശദാംശങ്ങൾ പുറത്തുവിടില്ലെന്ന് പ്രതിരോധ വ്യോമ മന്ത്രാലയങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതിനാലാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്നായിരുന്നു ന്യായീകരണം ഒടുവിൽ കോടതിയുടെ ഇടപെടലും ജനകീയ പ്രതിഷേധവും അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് പരാതിയും കൂടി ചെന്നപ്പോൾ അതാ നിയമസഭാ വെബ്സൈറ്റിൽ ഡി പി ആർ പ്രത്യക്ഷപ്പെടുന്നു സിൽവർ ലൈൻ ഡി പി ആർ നിയമസഭാ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടാനുണ്ടായ കാലവിളംബവും രഹസ്യവാദവും പ്രത്യക്ഷത്തിൽ തന്നെ തെളിയിക്കുന്നത് അതൊരു ഗൂഢപദ്ധതിയാണ് എന്നാണ് കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും സാമ്പത്തിക മേഖലയെയും ജനജീവിതത്തെയും ആഴത്തിൽ തൊടുന്നതാണ് സിൽവർ ലൈൻ പദ്ധതി എന്ന് പുറത്തു വന്ന വിശദ പദ്ധതിരേഖ അടിവരയിടുന്നുണ്ട് പദ്ധതി വരുമ്പോൾ ഭൂമി ജലം വായു പരിസ്ഥിതികൾ എന്നിവ കീഴ്മേൽ മറിയാൻ സാധ്യതയുണ്ടെന്ന് രേഖ ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാണകാലത്ത് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടെന്നും ഡി പി ആർ പറയുന്നു കഴിഞ്ഞുപോയ പ്രളയവും ഉരുൾപൊട്ടലും ഒന്നോർത്തു നോക്കിയാൽ അതിൻ്റെ ആഴം നമുക്ക് ഊഹിക്കാൻ സാധിക്കും കൃഷിഭൂമികൾ വ്യാപകമായി ഗതാഗത ഭൂമിയായി മാറുന്നതോടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഭൂവിനിയോഗവും ഭൂഗർഭ ഉപരിതല ജലഗുണനിലവാരവും എല്ലാം മാറി മറിയാമെന്നും ഡി പി ആർ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന പാതയിലെ പതിനെട്ട് മുതൽ വരെ മീറ്റർ വീതിയിലുള്ള മരങ്ങളും കുറ്റിച്ചെടികളും മുറിച്ചു മാറ്റേണ്ടി വരും കഴിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം സംസ്ഥാനത്തെ പല ക്വാറികളുടെയും അംഗീകാരം റദ്ദാക്കിയിരുന്നു ചിലത് പ്രവർത്തനം മരവിപ്പിച്ചു സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ പുതിയ ക്വാറികൾ തന്നെ ആരംഭിക്കേണ്ടി വരും അതുണ്ടാക്കുന്ന ആഘാതം ഇപ്പോൾ പ്രവചിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ജലസ്രോതസ്സുകളായ നദികളും കനാലുകളും നിരവധി തോടുകളും തടാകങ്ങളും കുളങ്ങളും ടാങ്കുകളും കിണറുകളും ഉള്ളെടുത്തുകൂടിയാണ് പദ്ധതി കടന്നുപോകുന്നത് നദികളുടെ അടിത്തട്ട് തന്നെ പദ്ധതിക്കായി തുരക്കേണ്ടി വരും ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ആഘാതമേൽപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല ആ ഉള്ള ജലാശയങ്ങളിലേക്ക് വേണം നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളാൻ ഇതിനെല്ലാം അപ്പുറമാണ് പകുതിയിലേറെയും കടമെടുത്ത് പദ്ധതി നടപ്പാക്കാൻ അനുകൂല തീരുമാനം ഈ കടം കേരള ജനത തന്നെ കൊടുത്തു തീർക്കേണ്ടതാണെങ്കിൽ എത്ര തലമുറയുടെ കടബാധ്യത എന്ന് ചോദിക്കേണ്ടി വരും സിൽവർ ലൈൻ പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവർ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നവരാണെന്ന് ഇവിടെ ആരും കരുതേണ്ടതില്ല അതിന് ഇന്നോളം ഉണ്ടായിട്ടുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഭരണകൂടങ്ങൾ ചെവിക്കൊണ്ടിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ട് വേണം ഇക്കാര്യം പറയാനെന്ന് മാത്രം സിൽവർ ലൈനിനെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ആശങ്കകളും ആവലാതികളും ശരിവെക്കുന്നത് തന്നെയാണ് പുറത്തുവന്ന ഡി പി ആർ സി പി എം ആർ എസ് എസ് രഹസ്യ ബാന്ധവത്തെക്കുറിച്ച് നേരത്തെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉയർത്തിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന തുറന്ന മുസ്ലിം വിരുദ്ധതയിലൂടെ പുറത്തു വരുന്നതും പിണറായി സർക്കാരിന്റെ കേരയിൽ തട്ടിപ്പും കപട മതേതര മുഖവും ഒരേ സമയം മറനീക്കി പുറത്തു വന്നത് കേവല യാദൃച്ഛികതയല്ല മറിച്ച് ചരിത്രത്തിലെ അനിവാര്യമായ യാദൃശ്ചികതയാണ് കേരയിൽ ജനതയെപ്പിളർന്ന് ചൂളം വിളിച്ചു വരുന്നത് നരേന്ദ്രമോദിയുടെ വികസന വായ്ത്താരിയുടെ അതേ ശബ്ദതാളത്തിലാണെന്ന് ഈ കാലസന്ധിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാണ് സാമൂഹിക പഠനത്തിൻ്റെ കാലിക സൗന്ദര്യം ഇരിക്കുന്നത്